വിളിക്കാതെ വലിയ വിശ്വാസത്തോടെ വിളിക്കാം. വിളിക്കട്ടെ വിളിക്കട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവിയെ കടന്നു വരണമേ, അഭിഷേകത്തിന്റെ ആത്മാവിയെ കടന്നു വരണമേ. ഞങ്ങളിൽ ഓരോരുത്തരേക്കും ദൈവത്തിന്റെ ശക്തി നിറയ്ക്കണമേ. സ്വരം ഉയർത്തി വിളിച്ചേ ഈശോയേ. പോരാ പോരാ, തീഷ്ണതയോടെ വിളിക്കാം. സാത്താനും സാത്താന്റെ തിന്മകളും രോഗങ്ങളും അസ്വസ്ഥതകളും എത്രമാത്രം ഉയർന്നു നിൽക്കുന്നു, അതിലുപരി ശക്തിയോടെ സ്വരമുയർത്തി വിളിച്ച് ഈശോയേ. പുതിയ കൃപകൾ നിറയുവാൻ ആഗ്രഹിച്ച് വിളിക്കാമോ? എല്ലാ ദൈവമക്കളും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരസ് മുതൽ ഉള്ളങ്കാലി വരെ ദൈവത്തിന്റെ വലിയ ശക്തി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപരിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പം നമ്മൾ നിറയണം. അത് ആഗ്രഹിച്ചുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, സ്വരമുയർത്തി ശക്തിയോടെ അഭിഷേകത്തോടെ വിളിക്കട്ടെ. ഓരോ മകന്റെയും മകളുടെയും അടുക്കൽ ഇതാ ഈശോ സന്നിഹിതമാണ്. ഇപ്പോൾ ഈശോയുടെ സാന്നിധ്യം ഇപ്പോൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഈശോ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, എല്ലാം സാധ്യമാണ്. എല്ലാം സാധ്യമായ ഈശോയുടെ അടുത്താണ് ഇരിക്കുന്നത്. അവിടുന്ന് കർത്താവാണ്, അവിടുന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ദൈവമാണ്, അവിടുന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ക്രിസ്തുവാണ്, അവിടുന്ന് എൻ്റെ ഈ മോചകനാണ്, അവിടുന്ന് എനിക്ക് വിമോചനം നൽകുന്നവനാണ്, എനിക്ക് സൗഖ്യം നൽകുന്നവനാണ്, എന്നെ സുഖപ്പെടുത്തുന്നവനാണ്, എനിക്ക് വിടുതൽ നൽകുന്നവനാണ്, സർവശക്തനാണ്, അത്യുന്നതനാണ്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് ശ്രീയേവ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. എല്ലാ ദൈവമക്കളും കരമുയർത്തി വിളിച്ച് ഒരൊറ്റ വിളി വിളിച്ച് അഭിഷേകം നിറയട്ടെ, ശക്തി ആവരിക്കട്ടെ, ഉന്നതമായ കൃപകൾ നിറയട്ടെ. കർത്താവേ, കണ്ണുനീരോടെ അങ്ങയുടെ മക്കൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. സ്വരമുയർത്തി ശക്തിയോടെ ഈശോയുടെ മക്കളേക്ക് കടന്നു വന്ന് ആരെ അവിടുന്ന് വെറും കൈയോടെ പറഞ്ഞുവിടത്തില്ല. അവിടുന്ന് എല്ലാവരെയും തൊടും, സ്പർശിക്കും, അനുഗ്രഹങ്ങൾ വാരിക്കോരി സമൃദ്ധിയായിട്ട് നൽകും. ആ ഒരു വിശ്വാസത്തോടെ വിളിച്ച് ഈശോയേ, നമ്മുടെ കുടുംബങ്ങൾക്ക് മുഴുവൻ അനുഗ്രഹം ചോദിച്ചുകൊണ്ട്, നമ്മുടെ ദേശത്തിന്, നമ്മളായിരിക്കുന്ന ഇടവകയ്ക്കും ലോകം മുഴുവനും സമൃദ്ധമായ മഴ പോലെ, പെരുമഴ പോലെ അനുഗ്രഹം ചൊരിയുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മളിലേക്ക് നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി വിളിച്ച് ഈശോയേ, ശക്തി ആവരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, കൃപകൾ നിറയട്ടെ, ആത്മാവിൽ ഉണർവ് ആവരിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, പിതാവായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം, നന്ദി പറയാം. സകല സ്തുതിക്കും ആരാധനയ്ക്കും വണക്കത്തിനും യോഗ്യൻ സർവശക്തനായ ദൈവമാണ് പരിശുദ്ധ ത്രിത്വമാണ്. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കട്ടെ. പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നു, പുത്രനായ ദൈവത്തെ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തെ സ്തുതിക്കുന്നു, പിതാവായ ദൈവത്തെ ആരാധിക്കുന്നു, പുത്രനായ ദൈവത്തെ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിക്കുന്നു. സകല സ്തുതി ആരാധനയും മഹത്വവും പരിശുദ്ധ ത്രിത്വത്തിന് സമർപ്പിക്കുന്നു. നമ്മുടെ ബോധമന്യ സുബോധമന്യ സംബോധമന്യ പഞ്ചേന്ദ്രിയങ്ങൾ, ജീവിത മേഖലകൾ, ഭാവനകൾ, ജീവിതശൈലി എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം നമ്മൾ നിറയുവാൻ ആഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വരം ഉയർത്തി ഉച്ചത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെന്ന് പറയുമ്പോൾ അമ്മ നമ്മുടെ കരം പിടിച്ചു. വിശുദ്ധ യോസേഫ് പിതാവേ എന്ന് പറയുമ്പോൾ വിശുദ്ധരെല്ലാം നമ്മുടെ കരം പിടിക്കും. ഉടനെ അൾത്താരയിലേക്ക് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. അത്രമാത്രം സാന്നിധ്യമാണ് അവർ നമുക്ക് നൽകുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വരം ഉയർത്തി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടു. അല്പങ്ങളുടെ സ്വരം ഉയർത്തി പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ അമ്മ ത്രേസ്യായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ കൊച്ചു ത്രേസ്യായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ ചാവറ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ ഉപ്രാസ്യാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ മദർ തെരേസായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വിശുദ്ധ മറിയം ത്രേസ്യായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഞാൻ ഓരോരുത്തരുടെയും പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധന്മാരെ, വിശുദ്ധകളെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകല വിശുദ്ധന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. വലത് രണ്ടുകരം രണ്ടു ഉയർത്തി സകല വിശുദ്ധന്മാരെ, സകല വാഴ്ത്തപ്പെട്ടവരെ, സകല രക്തസാക്ഷികളെ, ഈശോയുടെ നേരെ കൈ നീട്ടി നല്ലൊരു സ്തുതി കൊടുത്ത ഈശോയ്ക്ക്. ആ ഈ സ്തുതി പോരാ, നല്ല സ്വരം ഉയർത്തി അല്പങ്ങളുടെ സ്വരം ഹൃദയത്തിൽ ഈശോയെ കണ്ട് സ്നേഹിച്ച് നല്ലൊരു സ്തുതി കൊടുത്തേ. ആ ഇനി അതേ സ്നേഹത്തോടെ അടുത്തിരിക്കുന്നവരുടെ ഉള്ളിൽ ഇതേ ഈശോയെ വസിക്കുന്നത് അവരുടെ മുഖത്തേക്ക് നോക്കി ഒരു അഞ്ചാറ് വ്യക്തികൾക്ക് സ്തുതി കൊടുക്കാമോ? ഇരിക്കിരിക്കിരിക്കുസാരങ്ങൾ നമ്മൾ അല്പസമയം വചനം ശ്രവിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് ശ്രവിക്കാൻ പോകുന്ന വചനം ഇതാണ്: ഇന്നിൽ ജീവിക്കുക. ഇന്നലത്തെ കഴിഞ്ഞു, നാളത്തെ വരാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ജീവിക്കേണ്ടത് ഇന്നലത്തെ ദിവസത്തെ അല്ല, നാളത്തെ ദിവസത്തും അല്ല, ഇന്ന് ജീവിക്കണം. ഹല്ലേലൂയ. ഈ പ്രസന്റിൽ, ഈ മൊമെന്റിൽ ജീവിക്കണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. വിശുദ്ധരല്ല ഇന്ന് ജീവിച്ചവരാണ്, ഇന്നലെ ജീവിച്ചവരല്ല. അവരൊക്കെ ഇന്നലത്തെ ജീവിതം അത് കഴിഞ്ഞു പോയി, നാളത്തെ വരാനേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതവും ഇന്നിൽ ജീവിക്കണം. ഇന്നിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്നത്. അനേക ഉദാഹരണങ്ങൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഈശോയുടെ ജനന വാർത്തയുമായിട്ടൊരു മാലാഖ വന്നു പരിശുദ്ധ അമ്മയുടെ അടുത്ത്. അപ്പോൾ അമ്മയോട് വന്ന് പറയുന്നത് എന്താണ്? അമ്മയോട് പറയുന്നൊരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഈ ദൂതൻ വന്ന് ആ മാതാവിനോട് പറയുന്ന ഇതാണ്: ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ പറഞ്ഞു, അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃത്തിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞ് അവൾക്കിത് 6-ാം മാസമായി. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പോയി. ഉണ്ടോ, ഈശോയുടെ ജനനവാർത്ത പറഞ്ഞ ക്ഷണം മറിയം എന്താ പറയുന്നത്? മറിയത്തിനൊന്നും അറിയത്തില്ല, പക്ഷെ മറിയം അതിന് സമ്മതം നൽകി. നാളെ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് മറിയം മാതാവ് പറയുന്നില്ല. ഇന്നലെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാൻ തീരുമാനം പറയാമെന്നും പറയുന്നില്ല. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, വലിയ കാര്യങ്ങൾ അറിയിച്ച് ദൈവദൂതൻ വന്ന് മാതാവിനെ ഈശോയുടെ അമ്മയായിട്ട് തിരഞ്ഞെടുക്കുക. അമ്മ ഈശോ ഉദരത്തിൽ ജന്മം കൊള്ളിയാണ്. പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി. ഈ നിമിഷം ജീവിച്ചുകൊണ്ട് മാതാവ് ഉത്തരം പറഞ്ഞു, വലതേറെ ഉയർത്തി എന്ന് പറഞ്ഞേ, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി. ഉണ്ടോ, ഇങ്ങനെ മാതാവ് അന്ന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ പരിശുദ്ധ അമ്മയെ കിട്ടുമോ? ഈശോയെ കിട്ടുമോ? പറ്റിയ ഒരാളെ വേണ്ട ഒരു ദൈവത്തിന് ജനിക്കാൻ മാതാവിനെ ദൈവം അത് ഒരുക്കി വെച്ചു. മാതാവ് അപ്പോൾ തന്നെ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഉത്തരം പറഞ്ഞേ, അല്ലെങ്കിൽ ഞാൻ നാളെ പറയാം എന്നൊന്നും മാതാവ് ഉത്തരം പറഞ്ഞില്ലോ. ആ മൊമെന്റിൽ, ഇന്നിൽ ജീവിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മ അതിന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയാ. നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി യോസേഫ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. യോസേഫ് പിതാവിൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അതായത് തിരുക്കുടുംബ പാലകനായ യോസേഫ് പിതാവിലും ഇതേ ഗുണം തന്നെയാണുള്ളത്. അത്, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. സ്വർഗം പറയുമ്പോൾ പിന്നെ മറ്റൊന്നും അന്വേഷിക്കാതെ ആ നിമിഷം മുതൽ അവളെ സ്വന്തമാക്കാനുള്ള ശ്രദ്ധയായിരുന്നു ആർക്ക്? യോസേഫ് പിതാവിന്. നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞ ക്ഷണം
യോസേഫാവ് എന്ത് ചെയ്തു? പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല, ആ ക്ഷണം അതിനെ സ്വീകരിക്കുക ചെയ്യുന്നത്. ആ നിമിഷത്തിൽ ദൈവത്തെ ഉൾക്കൊള്ളുകയാണ്, അതിന് ഉത്തരം പറഞ്ഞു. അപ്പോൾ പ്രിയപ്രസാരങ്ങളെ, അതോടൊപ്പം തന്നെ സ്ഥലത്തെ നിയമം അനുസരിച്ച് പേരെഴുതിക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ പേരെഴുതിക്കാൻ ഇവിടെ പോകണമെങ്കിൽ ഇവിടെ കുറേ ദൂരം പോകണം, കിലോമീറ്ററുകൾ പോകണം. മാതാവിന് വയ്യ, യോസേഫ് പിതാവ് എന്ത് ചെയ്തു? പെട്ടെന്ന് ഉടൻ തന്നെ ആ പേരെഴുതിക്കാൻ വേണ്ടി പരിശുദ്ധയമ്മയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ എന്തുകൊണ്ട്, എങ്ങനെ, നാളെ, പിന്നെ, ഇതിൻ്റെ തടസ്സമൊന്നും പറയുന്നില്ല. ആ നിമിഷം തന്നെ ഈശോയ്ക്ക്, അതായത് ദൈവത്തിന് സാക്ഷി വഹിക്കാൻ ഉത്തരം കൊടുക്കുകയാണ് യോസേഫ് പിതാവ്. ഇന്നിൽ ജീവിക്കുന്ന പരിശുദ്ധ മരിയത്തെ നമുക്ക് കാണാം, ഇന്നിൽ ജീവിക്കുന്ന യോസേഫ് പിതാവിനെ നമുക്ക് കാണാം. അവിടെ ചോദ്യങ്ങളില്ല, പരാതികളില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, ആവലാതികളില്ല, എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ സുവിശേഷം വികസിക്കണമെങ്കിൽ, വളരണമെങ്കിൽ, ഈശോയെ അറിയണമെങ്കിൽ നമ്മൾ ഇന്നിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ഒന്ന് നാളേക്ക് നീട്ടിവെക്കുന്നത് നന്നല്ല എന്ന ചിന്ത ഏറ്റവും അധികം സൂക്ഷിച്ച് ചെയ്ത ഒരാളാണ് ഈശോ. ഒന്ന് നാളേക്ക് നീട്ടിവെക്കുന്നില്ല, എല്ലാം അപ്പോൾ തന്നെ, അപ്പോൾ തന്നെ ഉടൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ ആളാണ് ഈശോ. ഈശോ തന്നെയാണ് ഏറ്റവും വലിയ മാതൃക. അതുകൊണ്ട് ഒരത്ഭുതവും ഈശോ നീട്ടിവെക്കുന്നില്ല. ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, ഒരത്ഭുതവും ഈശോ നീട്ടിവെക്കുന്നില്ല. ഉടൻ തന്നെ രോഗികൾ വന്നു, ഈശോ സുഖസൗഖ്യം കൊടുക്കുകയാണ്. ഈശോ ഒന്ന് നാളത്തേക്ക് നീട്ടി വെക്കുന്നില്ല. ഇപ്പം ഞാൻ മടുത്തു എന്ന് പറയുന്നില്ല, നിൻ്റെ സമയമായെന്നും പറയുന്നില്ല, നാളെ വരാനും പറയുന്നില്ല. എല്ലാ അത്ഭുതങ്ങളും ഈശോ അപ്പോഴത്തപ്പോൾ തന്നെ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് ഒരു കുഷ്ഠരോഗി ഈശോയെ ഒന്ന് സമീപിക്കുന്നുണ്ട്. ആ സമയത്ത് ഈശോ മലയിൽ നിന്ന് ഇറങ്ങി വരിക, മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് ഈ കുഷ്ഠരോഗി വന്ന് പറയുന്നത്, എന്നെ സുഖപ്പെടുത്തണം. അപ്പോൾ നമ്മളാണ് എന്ത് പറയും? നമുക്കാണ് മല കയറാനും ബുദ്ധിമുട്ട്, ഇറങ്ങാനും ബുദ്ധിമുട്ട് അല്ലേ? നമ്മൾ പറയും, ഇപ്പോൾ ഈ ചൂട് വെയിലും കൊണ്ട് ഞാൻ മലയെല്ലാം കയറി ഇറങ്ങി വരിക, അതുകൊണ്ട് ക്ഷീണമുണ്ട്, ദാഹമുണ്ട്, ഇച്ചിരി കഴിയട്ട്, ഇച്ചിരി വിശ്രമിക്കട്ടെ, അല്ലെ ഇച്ചിരി നേരം പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മളെപ്പോലെ തന്നെയാണ് ഈശോയും. ഈശോ ദൈവമാണെങ്കിലും മനുഷ്യനുമാണ്. ഈ കുന്നും കലയെല്ലാം കയറി ഇറങ്ങി വന്നപ്പോൾ ഈ കുഷ്ഠരോഗി പറയും, എന്നെ സുഖപ്പെടുത്താൻ. അപ്പോൾ ഈശോ എന്ത് പറഞ്ഞു? ഈശോ അവിടെ പറയുന്നില്ല, ഞാൻ മല കയറി ഇറങ്ങി വന്നതേ ഉള്ളൂ, എനിക്ക് ക്ഷീണമുണ്ട്, നാളെ വാ, അല്ലെങ്കിൽ ഇന്നലെ വരാൻ മേലായിരുന്നോ എന്നൊന്നും ചോദിക്കുന്നില്ല. ഈശോ എന്താ ചെയ്തത്? ആ മല കയറി ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും ഈശോയ്ക്കുണ്ടാകുന്ന ആ ക്ഷീണമൊന്നും ഈശോ വകവെക്കാതെ എന്താ ചെയ്തത്? ആ സമയത്തൊരു കുഷ്ഠരോഗി അവനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ ക്ഷണം എന്താ ചെയ്യുന്നത്? ഈശോ പറഞ്ഞു, ഒന്നും നാളേക്ക് നീട്ടിവെക്കാതെ ഈശോ പറയുകയാണ്. അതായത് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടാൻ പറഞ്ഞു, അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ, നിനക്ക് ശുദ്ധി വരട്ടെ. ആ സമയം തന്നെ ആ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞ സമയത്ത് കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചു. ഈശോയുടെ ക്ഷീണമൊന്നും ഈശോ നോക്കിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ പ്രചോദനം നമുക്കൊരു നിമിഷം ഈശോ തരുമ്പോൾ അത് ആ സമയത്ത് നമ്മൾ നിർവഹിക്കണം. ഇപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ, സന്ധ്യാസമയമാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ അത് പ്രാർത്ഥിക്കണം. അത് നാളത്തേക്ക് നീട്ടിവെക്കരുത്. നാളെ കുടുംബ പ്രാർത്ഥനയല്ല, ഇന്നിപ്പോൾ ക്ഷീണമല്ലേ, ജോലി ചെയ്തു അടുത്തതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങരുത്. ഇന്ന് തന്നെ അത് ചെയ്യണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ തൽക്ഷണം കുഷ്ഠം മാറി അവന് സൗഖ്യം കിട്ടി. മത്തായിയുടെ സുവിശേഷം 8:4 പറയുന്ന ഇതാണ്. ഈശോ മലയിൽ നിന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വന്നു, അതുകൊണ്ട് ക്ഷീണമുണ്ട്, ഇതൊന്നും പറയുന്നില്ല കുഷ്ഠരോഗി എന്ന് ഈശോ പറയാണ്. എനിക്ക് സൗഖ്യം വേണം. ഈശോ പറഞ്ഞു, നിനക്ക് ശുദ്ധി വരട്ടെ. കൈ നീട്ടി ആ വ്യക്തിയെ സ്പർശിച്ചു, അപ്പോൾ തന്നെ സൗഖ്യം കിട്ടി. ഉടനെ സുഖപ്പെടുത്തുകയാണ്, ഉടനെ രോഗസൗഖ്യം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സാധനം ഇതുപോലെ തന്നെയാണ് നമ്മളോടും ഈശോ കാണിക്കുന്നത്. ഈശോയുടെ നമ്മളൊരു കാര്യം ചോദിച്ചാൽ നമ്മുടെ ആഗ്രഹം എന്താ? ഈശോയെ ഇപ്പോൾ തന്നെ തരണം, നാളെ തരണമെന്നല്ല, ഉടൻ തന്നെ തരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളും. അതുകൊണ്ട് നമ്മൾ ഈശോയോട് നീ ചോദിക്കുക, ഈശോ തരാൻ ആഗ്രഹിച്ചിരിക്കുക. നീ രോഗിയാണോ? ഈശോട് പറഞ്ഞു, ഈശോ സൗഖ്യം തരും. നീ പാപിയാണോ? നിനക്ക് മാനസാന്തരം വേണോ? ഈശോട് പറ, അനുതാപത്തിൻ്റെ കൃപ അപ്പോൾ തന്നെ തരും. കുമ്പസാരിക്കാനുള്ള അവസരവും ഈശോ തരും. നീ കഷ്ടതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ, അല്ലെ മക്കളെക്കുറിച്ച് വ്യക്തിയുള്ള വ്യക്തിയാണോ, ഈശോയുടെ ചെന്ന് കാര്യം പറയുക, അപ്പോൾ തന്നെ അതിനുള്ള പോംവഴികളും മാർഗങ്ങളും പരിഹാര മാർഗവും ഈശോ നമുക്ക് നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ശതാധിപന്റെ വൃത്തിയെ ഈശോ സുഖപ്പെടുത്താനും താമസിക്കുന്നില്ല, വൈകുന്നില്ല. അതായത് ശതാധിപന്റെ വൃത്തിയൻ തളർവാദം പെട്ട് കിടക്കുകയാണ്, അതിശക്തമായ വേദനയാണ്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ നിന്റെ ഭവനത്തിൽ വന്ന് സുഖപ്പെടുത്താൻ ശതാധിപന്റെ വൃത്തിയനെ. അപ്പോൾ ഈ ശതാധിപൻ പറഞ്ഞെന്താ, എൻ്റെ ദൈവം എൻ്റെ ഭവനത്തിലേക്ക് വരാൻ നിനക്ക് യോഗ്യതയില്ല, എനിക്ക് യോഗ്യതയില്ല, അതുകൊണ്ട് നീ ഒരു വാക്കരുളി ചെയ്താൽ മതി, എൻ്റെ മകൻ എൻ്റെ വൃത്യൻ സുഖപ്പെടും.
വീട്ടിലേക്ക് ഒന്നും വരണ്ട. അപ്പൊ അതിശക്തമായ വിശ്വാസം ഈ ശതാധിപന്, ഈശോ വീട്ടിലേക്ക് പോയി സുഖപ്പെടുത്താൻ തയ്യാറാണ്. ഈശോയുടെ സമയം ഒന്നും ഈശോ നോക്കുന്നില്ല, ഞാൻ ഇപ്പൊ തന്നെ വരാം നിന്റെ ഭൃത്യനെ സുഖപ്പെടുത്താം. പക്ഷെ ശതാധിപൻ പറഞ്ഞ എന്താ, എന്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് യോഗ്യതയില്ല, അതുകൊണ്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ഭൃത്യൻ സുഖപ്പെടും. അപ്പോൾ ഈശോ എന്ത് പറഞ്ഞു, പോയിക്കൊള്ളുക. ഇതാ ഈശോ പറയുന്നത്, പോയിക്കൊള്ളുക, നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. നീ പോയിക്കൊള്ളുക, ശതാധിപൻ പൊക്കോ, നീ വിശ്വസിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ എന്താ സംഭവിച്ചത്, ആ ഭൃത്യൻ സുഖം പ്രാപിച്ചു. ഹല്ലേലുയാ, ഹല്ലേലുയാ. ആ ശതാധിപന്റെ വിശ്വാസം, നീ പോയിക്കൊള്ളുക, ആ സമയത്ത് തന്നെ ഈ ഭൃത്യൻ സുഖം പ്രാപിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം പോലെ സംഭവിച്ചു, ആ സമയത്ത് തന്നെ ഈ ഭൃത്യൻ സുഖം പ്രാപിച്ചു. ഈശോയുടെ നാളെ വരാൻ പറയുന്നില്ല, മാറ്റിവെക്കുന്നില്ല, നിനക്ക് ഒരുക്കമില്ലെന്ന് പറയുന്നില്ല, നിന്നെ എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല, ഒരു പരാതി ഈശോ പറയുന്നില്ല. ഉടൻ ഈശോയുടെ അടുത്തേക്ക് വന്ന വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈശോയുടെ അടുക്കിലേക്ക് ഒരാൾ കടന്നു ചെന്നാൽ ഈശോ ഏത് തരത്തിൽ നമ്മൾ വേദന അനുഭവിക്കുന്നവരാണ്, വിഷമിക്കുന്നവരാണ്, ഈശോ നമ്മളെ ചേർത്ത് പിടിക്കും. ചേർത്ത് പിടിച്ച് നമുക്ക് ആവശ്യമുള്ളത് ഈശോ തന്നിരിക്കും. ഈശോയുടെ അടുത്ത് നിന്ന് ചെന്നാൽ മതി, അപ്പോൾ തന്നെ ഈശോ പറയും, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും, കൈ ശോഷിച്ചവന്, പരിസരല്ലാണ്ട് കൈ ശോഷിച്ചവന്, അത് ഈശോയെ കുറ്റം ആരോപിക്കാൻ വേണ്ടി തന്നെ ശാപത്തിൽ ഇത് ഈശോയുടെ അടുത്തേക്ക് കൈ ശോഷിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, യഹൂദരെ സംബന്ധിച്ചിടത്തോളം ശാപത്തിൽ അവരൊന്നും ചെയ്യല്ല, ചെയ്യേണ്ട നന്മ പോലും ചെയ്യല, അവർ വെറുതെ കുത്തിയിരിക്കത്തേയുള്ളൂ. അപ്പോൾ ഈശോയുടെ അടുത്തേക്ക് കൈ ശോഷിച്ച ഒരുവനെ കൊണ്ടുവരികയാണ് ശാപത്തിൽ സുഖപ്പെടുത്താൻ. അപ്പോൾ ഒന്നും ചെയ്യാതെ നാളേക്ക് മാറ്റിവെച്ചിരുന്നവരാണ് ഈശോ ഇന്നിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഒന്നും ചെയ്യാതെ നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് യഹൂദ പ്രമാണികളുടെ ജോലി. അവരുടെ മുമ്പിലാണ് ഈശോ ഇന്നിൻ്റെ സുവിശേഷം, അതായത് ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യണം, നാളേക്ക് നീട്ടിവെക്കരുത്, നാളെ നാളെ നീളെ നീളെ, അതാണ് നമ്മുടെ സ്വഭാവം. ഈശോയ്ക്ക് അങ്ങനെയല്ല, ഇന്ന് തന്നെ ഉടൻ തന്നെ അത് ചെയ്യണം. അവർ അവനോട് ചോദിച്ചു, ശാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ? ഇതാണ് പരിസയ പ്രമാണികൾ ഈശോയോട് ചോദിക്കുന്നത്. ശാപത്തിൽ ഞായറാഴ്ച ദിവസം അവരുടെ അന്ന് നമുക്ക് ഞായറാഴ്ച, അവർക്കന്ന് ശാപത്ത് രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണ്. അപ്പൊ ഈശോ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് ആട് ശാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചെഴുന്നേൽപ്പിക്കാത്തത്? ഒരാട് കുഴിയിൽ വീണാൽ പിടിച്ചെഴുന്നേൽപ്പിക്കാത്ത ആര്? ഈ ആടിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മനുഷ്യവ്യക്തി. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് അതിനേക്കാൾ വിലയുള്ളത്. ഈ ആടിനേക്കാൾ, ഈ ആടിന് ജീവനുണ്ട്, അതൊരു മൃഗമാണ്, അതൊരു കുഴിയിൽ പോയാൽ അതിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാത്ത നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന് രോഗം വന്ന അതിനേക്കാൾ എത്രയോ വിലയുള്ളതാണ് ഒരു മനുഷ്യൻ. അതുകൊണ്ട് നമ്മൾ ഈ കൈ ശോഷിച്ച മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട മേഖലയാണ്. ഹല്ലേലുയാ, ഹല്ലേലുയാ. അതുകൊണ്ട് നന്മ ചെയ്യുക അത് അനുവദനീയമാണ്, ശാപത്തിലും നന്മ ചെയ്യുക അനുവദനീയമാണ്, അത് ഈശ പറയുന്നത്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. കൈ ശോഷിച്ച മനുഷ്യനോട് എന്താ പറഞ്ഞ, കൈ നീട്ടുക, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, ഉടനെ എന്ത് സംഭവിച്ചു? അവൻ ഉച്ചത്തിൽ പറഞ്ഞു, അവൻ ഉച്ചത്തിൽ പറഞ്ഞു, പോരാ പോരാ, അവൻ സുഖം പ്രാപിച്ചു. ഹല്ലേലുയാ. കൈ ശോഷിച്ചവൻ കൈ നീട്ടി, ഈശോ സുഖം സൗഖ്യം എന്ന് പറഞ്ഞ ക്ഷണം അവൻ്റെ കരങ്ങളിൽ പിടിച്ചു, സൗഖ്യം കൊടുത്തു, അവൻ സുഖം പ്രാപിച്ചു. നല്ലൊരു ഹല്ലേലുയ പറഞ്ഞു. ഈശോയേ എന്ന് വിളിച്ചേ, ഉടൻ തന്നെ സൗഖ്യമാണ്, അത് ഇന്നിൻ്റെ സുവിശേഷമാണ്. സൗഖ്യം കൊടുക്കുക, രോഗികളെ സുഖപ്പെടുത്തുക അപ്പോൾ തന്നെ ചെയ്യണം, നന്മ ചെയ്യുക ഉടൻ തന്നെ ചെയ്യണം. അപ്പോൾ ഉടൻ ചെയ്ത് അതാത് ദിവസത്തെ സുവിശേഷം നമ്മൾ സൗഖ്യമായിട്ടും വചനമായിട്ടും മറ്റുള്ള പ്രവൃത്തിപരമായിട്ടും വാക്കുവഴിയായിട്ടും പ്രവൃത്തിപരമായിട്ടും നോട്ടം വഴിയായിട്ടും സംസാരം വഴിയായിട്ടും സ്നേഹം വഴിയായിട്ടും നമ്മൾ അത് കൊടുത്തിരിക്കണം. ഹല്ലേലുയാ, ഹല്ലേലുയാ. അത് നമ്മൾ മറന്നുപോയരുത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറഞ്ഞതാണ്, അവൻ കൈ നീട്ടി ഉടനെ അത് സുഖം പ്രാപിച്ചു. ഞായറാഴ്ചയാണ്, ശാപത്താണോ ഒന്നും നോക്കിയില്ല, മനുഷ്യനാണ് വില, മൃഗത്തെക്കാൾ. കുഴിയിൽ ഒരാട് പോയാൽ അതിനെ നമ്മൾ കയറ്റും, എന്നാൽ പിന്നെ ഒരു മനുഷ്യൻ എന്താണ്? അവനിപ്പോൾ സുഖം കൊടുക്കണം. നന്മ ചെയ്യാൻ ഇന്ന ദിവസം എന്ന് പ്രത്യേക ദിവസമില്ല, ഏത് സമയത്തും
ഈശോ സൗഖ്യം തരാൻ നോക്കിയിരിക്കുകയാണ്. ഹല്ലേലുയാ. ഇനി നമുക്കറിയാം ഈശോയുടെ ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. ആ കുരിശിൽ കിടന്നല്ലേ ഈശോ വേദന അനുഭവിക്കുക. ആ സമയത്തും ഈശോയുടെ നോട്ടം ആരിലേക്കാ? ആരെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവനെ സൗഖ്യപ്പെടുത്തണം. അങ്ങനെ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചത് ആരാ? ആരാഗ്രഹിച്ചത്? ആരാ? ആ നല്ല കള്ളൻ അല്ലേ. എന്താ പറഞ്ഞു? ഈശോയെ, നീ ഇന്ന് നിന്റെ രാജ്യത്ത് ചെല്ലുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർക്കണേ. ഓർത്തോ? എന്താ ചെയ്തത്? നീ ഇന്ന് എന്നോടൊപ്പം പറദീസയിലായിരിക്കും. അതികഠിനമായ വേദന, ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ അവർ ഇഞ്ചിഞ്ചായി വലിച്ചു കീറി. ഒരു സ്ഥലം പോലുമില്ല. വലിയ പീഡന ഉപകരണ, കൈകാല അനക്കത്തില്ല, ആണി കൊണ്ട് തറച്ചു വെച്ചിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയാൻ പോലും വയ്യ. ആ സമയത്ത് ഈശോ നോക്കുന്നത് എന്താണ്? ഇന്നിൻ്റെ സുവിശേഷം കൊടുക്കുകയാണ്. എന്താ കൊടുത്തത്? ഒരു വ്യക്തിയെ പെട്ടെന്ന് പാസ്പോർട്ട് കൊടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയാ. അഡ്മിഷൻ കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ. ഈശോയ്ക്ക് അവിടെ ഒരു സമയം മാറ്റമില്ല. സമയം അതിനുവേണ്ടി ഒരു പ്രത്യേക സമയം ഈശോ നോക്കുന്നില്ല. ഇപ്പോൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതിൽ ഉടൻ തന്നെ കൊടുക്കുകയാണ് അഡ്മിഷൻ. നീ സ്വർഗത്തിൽ പോരെ, ഇന്ന് എന്നോടൊപ്പം നീയും പറദീസിലായിരിക്കും. അത് ഇന്നിൻ്റെ സുവിശേഷമാണ്. നമ്മൾ ഇന്നലത്തെ നോക്കിയല്ലിരിക്കേണ്ടത്, നാളത്തെ നോക്കിയല്ലിരിക്കേണ്ടത്. ഇന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ കരം നീട്ടിയാൽ, നമ്മുടെ മുമ്പിൽ ഒരാവശ്യം പറഞ്ഞാൽ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന നാളെ വാ, ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ, ഇന്നലെ ചോദിക്കാൻ മേലെ എന്നൊന്നും ചോദിക്കരുത്. ഉടൻ തന്നെ അത് നമ്മൾ കൊടുത്തിരിക്കണം. ഹല്ലേലുയാ, ഹല്ലേലുയാ. ഇപ്പോൾ ഒരു രോഗി അടുത്ത് വന്നു, പ്രാർത്ഥിക്കണം, ഉടൻ തന്നെ പ്രാർത്ഥിക്കണം. അതല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ഇനി എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താനേ കഴിയുള്ളൂ. ഉടൻ തന്നെ ആ കിട്ടുന്ന സമയം മധ്യസ്ഥ പ്രാർത്ഥന. അത് നിന്നും നടന്നും ഇരുന്നും അതിന് പ്രത്യേക സ്ഥലം വേണമെന്നൊന്നുമില്ല മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ. ഈശോയെ എന്ന് വിളിക്കാൻ പ്രത്യേക സമയം വേണ്ട. ഒരാൾ അടുത്തൂടെ വിഷമിച്ച് പോകുമ്പോൾ ആ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പറയാൻ പ്രത്യേക ഞായറാഴ്ച നോക്കിയിരിക്കേണ്ട, അല്ലെങ്കിൽ തിങ്കളാഴ്ച നോക്കിയിരിക്കേണ്ട. ഉടൻ തന്നെ അത് കൊടുക്കാം. അതുകൊണ്ട് ഇന്നിൻ്റെ സുവിശേഷകരായിട്ട് നമ്മൾ മാറണം. നന്മ വഴി, വാക്കുവഴി, പ്രവർത്തനം വഴി, സഹനം വഴി, എല്ലാം മേൽ മാതൃക കൊണ്ടും ജീവിതം കൊണ്ടും സഹനം കൊണ്ടും എല്ലാം നമുക്ക് ഇന്നിൻ്റെ സുവിശേഷം ജീവിക്കാൻ സാധിക്കും. ഈശോ ചെയ്തത് അതാണ്. അതാണ് ഈശോയുടെ, ഈശോയെ അനുഗമിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ഈശോ പറയുന്നത്, ഇന്നിൻ്റെ സുവിശേഷകരാകണം നമ്മൾ ഓരോരുത്തരും. ഹല്ലേലുയാ, ഹല്ലേലുയാ. ആ ഒരു അഭിഷേകം വേണം നമ്മൾ ചോദിക്കാൻ. അപ്പോൾ അത് ഈശോ നമുക്ക് നൽകിയിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 43-ാം വചനം പറയുന്നതാണ്. ഒരു, അതായത് നല്ല കള്ളനെ ഈശോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ കാര്യം. അവിടെ അത് ഒത്തിരി സമയമൊന്നും എടുത്തില്ല. വീണ്ടും നമ്മൾ നാളേക്ക് നീട്ടിവെച്ച്, നമ്മൾ നീട്ടിവെച്ച് പോയാൽ എന്താ സംഭവിക്കുന്നത്? ചെയ്യാൻ കിട്ടുന്ന നന്മ നമ്മൾ ഉപേക്ഷിക്കും. ഒരു കാര്യം നമ്മൾ നാളേക്ക് നീട്ടിവെക്കരുത്. നമുക്കറിയാം, ബസൈദ കുളക്കരയിൽ കിടന്ന ആ രോഗി അല്ലേ, ആ രോഗി എന്നെ ശരിക്കും അന്ന് തന്നെ സുഖപ്പെടാൻ ഈശോ ആഗ്രഹിച്ചത്. സൗഖ്യപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടെന്നേ ചോദിച്ചത്. അപ്പോൾ ഈ രോഗി പറയുന്നത് എന്താ? ഇനി അടുത്ത ദിവസം ആ ദൂതൻ വരുമ്പോൾ വെള്ളം അനക്കുമ്പോൾ എന്നെ ആരെങ്കിലും വെള്ളത്തിലിറക്കിയാൽ ഞാൻ സൗഖ്യം പ്രാപിക്കാം. നമ്മൾ നാളേക്ക് നോക്കുക, കഴിഞ്ഞ കാലത്തിലേക്ക് നോക്കുക. ഈശോ ചോദിച്ചത് നിനക്ക് സൗഖ്യപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തരാമെന്നാണ് പറഞ്ഞത്. എന്നെ ആരും വെള്ളത്തിലിറക്കാൻ ആളില്ലെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക ഈ വ്യക്തി. നമ്മുടെ സ്വഭാവം അത് തന്നെ. ഈശോ നമ്മൾക്ക് കുടുംബത്തിൽ അനുഗ്രഹം, മക്കൾക്ക് അനുഗ്രഹം, നമുക്ക് അനുഗ്രഹം, ദേശത്തിന് അനുഗ്രഹം, ഇടവയ്ക്ക് അനുഗ്രഹം, എല്ലാ തരത്തിലും അനുഗ്രഹം നൽകാൻ വേണ്ടി ഈശോ നമ്മൾ വന്ന് മുട്ടുമ്പോൾ, തൊടുമ്പോൾ നമ്മളെന്താ പറയുന്നത്? ആ ദൂതൻ വന്ന് ഇനി അടുത്തയാഴ്ച വരുമായിരിക്കും, വന്ന് വെള്ളം അനക്കുമ്പോൾ എന്നെ ആരെങ്കിലും വെള്ളത്തിൽ ഇറക്കിയാൽ ഞാൻ സൗഖ്യം പ്രാപിക്കാം. അതേസമയം ഈശോ ആഗ്രഹിക്കുന്ന എന്താ? ഈ ക്ഷണം, ഈ മൊമെന്റിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നിൻ്റെ സുവിശേഷകരാകണം, ഇന്നിൻ്റെ വചനത്തിൻ്റെ വക്താക്കളാകണം നമ്മൾ. ഇന്ന് തന്നെ നീ അനുഗ്രഹം പ്രാപിക്കണം. അതായത് ഇന്നത്തെ ഭാഗ്യമാകാനാണ് ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒരൊറ്റ വിളി വിളിച്ച് ഈശോയേന്ന് വിളിച്ച്, പോരാ പോരാ ശക്തിയോടെ വിളിച്ച്, ഇന്നത്തെ ഭാഗ്യമാകാനാണ് ഈശോ നമ്മളെ വിളിക്കുന്നത്. നാളത്തെ ഭാഗ്യമാകാനല്ല, ഇന്നലത്തെ ഭാഗ്യമാകാനല്ല. ഇന്നലത്തെ ഓർച്ച് വേദനിച്ചുകൊണ്ടിരിക്കേണ്ട, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും ആകുലതകളും വേദനകളും അല്ല ഒരു ദൈവഭക്തനെ നയിക്കേണ്ടത്. ഇന്നിൻ്റെ മേഖലകളിൽ ഈശോയിലേക്ക് നോക്കി ഇന്നത്തെ ഭാഗ്യം നമ്മൾ സ്വീകരിക്കണം. നമുക്കറിയാം, ഈ ലോട്ടറി എടുക്കുന്നവരോട് പറയുന്നത് എന്താ? നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, അതല്ലേ പറയുന്നത്? നമ്മൾ പോയി പെട്ടെന്ന് ലോട്ടറി എടുക്കും, നാളെ ഭാഗ്യം കിട്ടിയുള്ളൂ എന്ന്. ഇന്നത്തെ ഭാഗ്യം വേണ്ടത്, ഇന്ന് എടുക്കാനാണ് പറയുന്നത്. ഈശോ പറയുന്ന എന്താ? ഇന്നാ നിനക്ക് ഭാഗ്യം, നാളെയല്ല ഭാഗ്യം. നാളെ ജീവിച്ചിരിക്കുമെന്ന് എന്താ ഉറപ്പ്? ഇന്ന നന്മ ചെയ്യേണ്ടത്,
ഇന്നാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ടത്, ഇന്നാണ് കൈവിരിച്ച് പ്രാർത്ഥിക്കേണ്ടത്, ഇന്നാണ് ചരൽ വിരിച്ച് പിടിച്ച് മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കേണ്ടത്, ഇന്നാണ് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ഇന്നാണ് നീ നന്മ ചെയ്യേണ്ടത്, ഇന്നാണ് നീ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത്, ഇന്നാണ് നീ ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കേണ്ടത്, ഇന്നാണ് നിന്റെ മകന് അന്നേരം മുത്തം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, കുഞ്ഞിൻ്റെ ജോലി തിരക്കിനിടയിൽ ഒരു ഉമ്മ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നാളത്തേക്ക് മാറ്റി വെക്കരുത്, ഇന്ന് തന്നെ കൊടുക്കണം. അടുത്ത വർഷമാണ് വിവാഹ ആഘോഷത്തിന്, അതായത് അത് വിവാഹത്തിൻ്റെ വാർഷികത്തിന് നല്ല കാഞ്ചീപുരം സാരി കൊടുക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അടുത്ത വർഷം ഉണ്ടോന്ന് തന്നെ ഉറപ്പ്, ഇന്ന് തന്നെ നീ കൊടുത്ത് തീർക്ക്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടെ ഇന്ന് നന്മ ചെയ്യണം, ഇന്ന് പ്രാർത്ഥിക്കണം, ഇന്ന് അനേകരെ കണ്ടുമുട്ടണം, ഇന്ന് രോഗികളെ സുഖപ്പെടുത്തണം, ഇന്ന് നമ്മൾ ചെയ്യണം. കാരണം ഈശോ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്, ഇന്ന് ഈശോ അനുഗ്രഹവുമായി നമ്മുടെ അടുക്കൽ നിൽക്കുന്നു. എനിക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോ നമ്മുടെ അടുത്തുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഒരൊറ്റ വിളി വിളിച്ച് ഈശോയേ, പോരെ പോരെ ശക്തിയുടെ ശക്തിയോടെ വിളിച്ച് ഇന്നത്തെ ഭാഗ്യമാകാനാണ് ഈശോ വിളിക്കുന്നത്. ഇന്നത്തെ സൗഖ്യം സ്വീകരിക്കാനാണ് ഈശോ വിളിക്കുന്നത്. ഇന്നത്തെ വചനം സ്വീകരിക്കാനാണ് ഈശോ വിളിക്കുന്നത്. ഇന്നത്തെ സാക്ഷികളാകാനാണ് ഈശോ വിളിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എന്നിലൂടെ സുവിശേഷം നടക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഭാഗ്യം നാളത്തെ ഭാഗ്യമല്ല, അത് ഇന്ന് തന്നെ കൊടുത്തു തീർക്കും. ഹല്ലേലൂയാ, അത് നഷ്ടപ്പെടുത്തരുത്. ഇന്നത്തെ ഭാഗ്യം സ്വീകരിച്ച് ഇന്നത്തെ വചനപ്രഘോഷകരും ഇന്നത്തെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി സ്വരമുയർത്തി വിളിച്ച് ഈശോയേന്ന് വിളിച്ചോ. ഇപ്പം തന്നെ സൗഖ്യം തരും, ഇപ്പം തന്നെ അനുഗ്രഹം നൽകും. പോരാ പോരാ, സ്വരമുയർത്തി വിളിക്കുക. വിളിക്കുന്നവരെയാണ് ഈശോ അനുഗ്രഹിക്കുന്നത്. വിളിച്ചോ, പുതിയ കൃപകൾ ഈശോ തരാൻ പോവുകയാണ്. അല്പം കൂടെ തീക്ഷ്ണതയോടെ വിളിച്ച് ശക്തിയോടെ അഭിഷേകത്തോടെ വിളിക്കട്ടെ, വിളിക്കട്ടെ. ഇന്നാണ് ഈശോ ഇപ്പം നമ്മളെ സമീപിക്കാൻ പോകുന്നത്. നാളെ സമീപിക്കുമല്ലോ, നമ്മൾ നോക്കാൻ പോകണ്ട. ഇപ്പോൾ ഈശോ എൻ്റെ അടുക്കലുണ്ട്, ഇപ്പോൾ ഈശോ എന്നെ തൊടും. എത്ര തീരാ വ്യാധി ഉണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് സൗഖ്യം നൽകും. ഹല്ലേലൂയാ. അതേക്കുറിച്ച് മത്തായി സുവിശേഷം 6:34 തിരുവചനം പറയുന്നുണ്ട്. മത്തായി 6:34 വചനം പറയുന്നതാണ്, അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതാതിൻ്റെ ക്ലേശം മതി. ഓരോ ദിവസത്തിനും അതാതിൻ്റെ ക്ലേശം മതി. ഇന്ന് തന്നെ ഈശോ സൗഖ്യം തരാൻ ആഗ്രഹിക്കുക, ഇപ്പം സൗഖ്യം തരാൻ ആഗ്രഹിക്കുക, ഇപ്പം നിങ്ങളുടെ കഷ്ടതകൾ ഈശോ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുക, ഇപ്പം നിങ്ങളുടെ ശരീരത്തിന് ബലം നൽകാൻ ആഗ്രഹിക്കുക, ഇപ്പം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം തരാൻ ആഗ്രഹിക്കുക, ഇപ്പം നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഈശോ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നവരുണ്ടോ എങ്കിൽ വിളിച്ച് ഇപ്പം നമ്മുടെ കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കാൻ പോവുക, ഇപ്പോൾ എൻ്റെ ശരീരത്തെ സ്പർശിക്കാൻ പോവുക, ഇപ്പോൾ എൻ്റെ മനസ്സിനെ ഈശോ സ്പർശിക്കാൻ പോവുക. പോരാ, ശക്തിയോടെ വിളിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:11 എന്താ പറയുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:11 എന്താ പറയുന്നത്? അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഒന്ന് വലുതേരം ഉയർത്തി പറഞ്ഞേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. സ്വരം ഉയർത്തി. നാളെ നൽകണമെന്നാണോ ഈശോ പഠിപ്പിച്ചത്? അതെയോ, അന്നന്ന് വേണ്ട ആഹാരം നാളെ നൽകിയാൽ മതിയെന്നാണോ ഈശോ പഠിപ്പിച്ചത്? അല്ല, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുകയും, അല്ലേ? മത്തായി സുവിശേഷം 6:33 വചനം പറയുന്നത്, ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അതോടൊപ്പം ചേർത്ത് നൽകപ്പെടും. അതുകൊണ്ട് അന്നന്ന് വേണ്ട ആഹാരം, അന്നന്ന് വേണ്ട ആഹാരത്തിൽ പെട്ടതാണ് എനിക്ക് രോഗസൗഖ്യങ്ങൾ, മനസ്സിന് സുഖം, ശരീരത്തിന് സുഖം, ആത്മാവിന് സുഖം, നല്ല മാനസാന്തരം, കുടുംബത്തിന് അനുഗ്രഹം, മാതാപിതാക്കൾക്ക് അനുഗ്രഹം. ഈശോ കൂടെ ഉണ്ടോ? ഈശോ സൗഖ്യമായ അനുഗ്രഹമായി അടുത്ത് നിൽപ്പുണ്ടോ? ഉണ്ടോ? എന്നാൽ കരമുയർത്തി വിളിച്ച് ഇപ്പോൾ ഈശോയുടെ സൗഖ്യം അനുഭവപ്പെടാൻ പോവുകയാണ്. ഇന്ന് അന്നന്ന് വേണ്ട ആഹാരം ഇപ്പം തരാൻ പോവുകയാണ്. സ്വരമുയർത്തി വിളിക്കുക, ശക്തിയോടെ വിളിക്കുക. പോരാ പോരാ, ഹല്ലേലൂയ. ശക്തമായ നടുവേദനയുള്ളവർ ഇന്ന് കരമുയർത്തിക്ക്. ശക്തമായ നടുവേദന, മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുന്നവർ കരമുയർത്തിക്ക്. മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുന്നവർ അവർ സ്റ്റേജിലോട്ട് കയറുക. ചെവിക്ക് കേൾവി കുറവ്, കുറച്ച് പേര് കയറിപ്പോരും, കുറച്ച് പേര് പിന്നെ നമുക്കിത് കഴിയുമ്പോൾ ചെയ്യാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. കയറി വരിക. നടുവേദനയുള്ളവർ, കൈവേദനയുള്ളവർ കയറി വരിക. കാരണം
ഈശോ പറയുന്നുണ്ട്, നാളെ നൽകാനല്ല ഈശോ ആഗ്രഹിക്കുന്നത്, ഇന്ന് നൽകാനാണ്. ഇന്നിൻ്റെ സൗഖ്യം തരാനാണ് ഈശോ ഇന്നിൻ്റെ സുവിശേഷകരാകാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈശോ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ഓടി ഓടി വരിക, ഓടി ഓടി വരിക. പിന്നെ നമ്മൾ അച്ഛനും എല്ലാവരും കൂടെ കൂടി ഒരുമിച്ചുള്ള പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ തന്നെ ഈശോ നമ്മളെ സുഖപ്പെടുത്താൻ പോവുകയാണ്. വലിയ കൃപയ സൗഖ്യവും ഈശോ തരാൻ പോവുകയാണ്. ഓടി സ്റ്റേജിലേക്ക് പോരുക. ഈശോ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോൾ തന്നെ ഈശോ കയറിപ്പോരുക, കയറിപ്പോരുക. ഇപ്പോൾ തന്നെ ഈശോ സൗഖ്യം നൽകും. മുട്ടിന് വേദനയുള്ളവർ ഓടി വരിക. നടുവേദനയുള്ളവർ ഈശോ വലിയ സൗഖ്യം വിടുതലും ഇപ്പോൾ നമുക്ക് നൽകാൻ പോവുകയാണ്. കാരണം ഇന്നിൽ ജീവിക്കുന്നവരെയാണ് ഈശോ അനുഗ്രഹിക്കാൻ പോകുന്നത്. ഇന്നിൽ ജീവിച്ച് ഈശോയിൽ വിശ്വസിക്കുക, അന്നന്ന് വേണ്ട ആഹാരമാണ് ഈശോ എനിക്ക് നൽകാൻ പോകുന്നത്. ഹാലേലുയാ, ഹാലേലുയാ. നടുവിന് വേദനയുള്ളവർ എഞ്ചരിച്ച് എണ്ണ ഇപ്പോൾ ഇച്ചിരി നിങ്ങൾ നിങ്ങളുടെ നടുവിന് തൂക്കണം. ബാക്കിയുള്ളവർക്ക് പിന്നെ ഇത് കഴിയുമ്പോൾ തന്ന് പ്രാർത്ഥിക്കും. നിങ്ങളെ സൈഡിലോട്ട് നിൽക്കുക. അപ്പോൾ എണ്ണ തൂത്തവർക്ക് മാറി നിൽക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെ ഞാൻ പിന്നെ വിളിച്ചോളാം. നിങ്ങളപ്പോൾ സൈഡിലേക്ക് മാറി നിൽക്കുക. പുരുഷന്മാർ വരിക, അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോ ഇന്നും ജീവിക്കുന്നു, ഇന്ന് തന്നെ ഈശോ സൗഖ്യം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞുന്നോളുക. പുരുഷന്മാർ നടുവേദനയുള്ളവർ, മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുള്ളവരും മുട്ടുകുത്തിക്കൊള്ളുക, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നായിരുന്നു ബുദ്ധിമുട്ട്? എത്ര വർഷമായി? 20 വർഷമായി മുട്ടുകുത്തിയിട്ട്. ഇപ്പം മുട്ടുകുത്തിയിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇപ്പം തന്നെ സൗഖ്യമായില്ലേ? ഇപ്പോൾ 20 വർഷമായി സഹോദരൻ മുട്ടുകുത്തിയിട്ട്. ഇപ്പോൾ തന്നെ ഇതാ വെഞ്ചരിച്ച് എണ്ണ പൂശി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ മുട്ടുകുത്തി. നല്ലപോലെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു. ചേട്ടൻ എന്താണ് ബുദ്ധിമുട്ട്? എനിക്ക് അസ്വസ്ഥതയുണ്ട് നടുവിന്. എത്ര വർഷമായിട്ടുള്ള നടുവേദന അത്? അപ്പൊ എന്നാ ബുദ്ധിമുട്ടുള്ള നടുവേദന വരുമ്പോ നടക്കാനിരിക്കാൻ? എന്നാ അത് പൂർണ്ണ സൗഖ്യമാണ് കേട്ടോ. ചേട്ടൻ എന്താണ് അസുഖം? മുട്ടുവേദനയ്ക്ക് എത്ര വർഷം കൂടിയിട്ടാ മുട്ടുകുത്തുന്നേ? ഒത്തിരി നാളായി മുട്ടുകുത്തിട്ട്. ഇപ്പൊ ബുദ്ധിമുട്ടില്ല, ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, സൗഖ്യമായി. ഇപ്പൊ നടുവേദന ഈശ മാറ്റുന്നു, മുട്ടുകുത്തുന്ന വേദന തടസ്സമാണ്. ബുദ്ധിമുട്ടില്ല, പൂർണ്ണമായിട്ട് ഈശോ മേഖലയിൽ സൗഖ്യം തരുന്നു. കാരണം ഈശോ ഇന്ന് നമുക്ക് സൗഖ്യവും വിടുതലും നൽകാനാണ് ആഗ്രഹിക്കുന്നത്. ഉത്ഥാനം ചെയ്ത ഈശോ നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർക്കെല്ലാം ഈ അനുഗ്രഹം ഇപ്പോൾ തന്നെ ഈശോ നൽകി കഴിഞ്ഞു. ഹാലേലുയാ, സ്വരം ഉയർത്തി സ്തുതിച്ചേ. ഹാലേലുയാ. മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇപ്പൊ മുട്ടുകുത്താൻ പ്രയാസമായിരുന്നു, മേഖലയിൽ ഈശോ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വരമുയർത്തി സ്തുതിച്ചേ. സഹോദരിമാരെല്ലാവരും സ്വരമേറ്റ് സ്തുതിച്ചു. എത്ര വർഷമായ നടുവേദനയാണ്? പൂർണ്ണ സൗഖ്യമാണ്.
അല്പം കൂടെ പൂർണ്ണമായിട്ട് ഈശോ സൗഖ്യം നൽകുകയാണ്. ഒന്ന് കുനിഞ്ഞു നോക്കിക്കേരുന്ന് നോക്കാമോ? ഇരുന്ന് അത് സൗഖ്യമാണ് ഈശോ. ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നേരത്തെ ഇരിക്കുമായിരുന്നോ? എത്ര വർഷമായിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു? 2 വർഷമായിട്ട് നടുവേദനയായിരുന്നു, ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ആ മേഖലയിൽ പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നു. നല്ല നല്ല കാര്യം ഉയർത്തിയെടുത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ബുദ്ധിമുട്ടുണ്ടോ? പോലീസാ മേഖലയിൽ വലിയ വിടുതൽ സൗഖ്യമാണ് നൽകിയിരിക്കുന്നത്. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാ സഹോദരിമാരും അല്പങ്ങൾ സ്വരമുയർത്തി പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ അത്ഭുതകരമായ ഒരു ഇടപെടലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണിന് കാഴ്ച കുറവായിട്ട് എത്ര വർഷമായി? സ്പർശിക്കുന്ന സമയമാണ്. കർത്താവിനെ ആരാധിക്കട്ടെ. ബഹുമാനപ്പെട്ട സിസ്റ്ററിന്റെ കരങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇത്രയും വ്യക്തികളെ ഈശോ മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുള്ളവരെ ഈശോ സുഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ ശക്തമായ നടുവേദനയിൽ നിന്ന് ഈശോ വിടുതൽ നൽകിയ സഹോദരന്മാരാണ് ഇപ്പോൾ ആ സ്വന്തം സ്ഥലത്തേക്ക് വരുന്നത്. നല്ലപോലെ കരം ഉയർത്തിയെടുത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് എന്നാ ബുദ്ധിമുട്ടുള്ള? എത്ര വർഷമായി? എണ്ണ കിട്ടിയോ? ബെൽറ്റ് ഉണ്ടോ? ബെൽറ്റ് ഊരിക്കും. ഈശോ സൗഖ്യം നൽകുകയാണ്. അടുത്ത പ്രാവശ്യം വന്ന് സാക്ഷ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എഴുന്നേക്കാൻ മുട്ടുകുത്താൻ ബുദ്ധിമുട്ടുണ്ടോ? എത്ര വർഷം കൂടിയാ മുട്ടുകുത്തിയ? മുട്ടുകുത്താൻ മുട്ടുകുത്ത 1 വർഷമായി. ആ മേഖലയിൽ ഈശോ വിടുതൽ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്റ്റേജ് നിൽക്കുന്നവരെല്ലാം 1 വർഷമായിട്ട് മുട്ടുകുട്ടായിരുന്ന ചേച്ചി ഇപ്പോൾ പെട്ടെന്ന് ഇതാ മുട്ടുകുത്തി വീടുതൽ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. ആരാ സൗഖ്യം നൽകിയത്? കുനിഞ്ഞു നോക്കി, എഴുന്നേറ്റ് കുനിഞ്ഞ്. എത്ര വർഷമായ നടുവേദനയാണ്? 8 വർഷം. അപ്പൊ വേദന പൂർണ്ണമായിട്ട് ചോദിച്ചോ മാറ്റിയാണ്. എഴുന്നേറ്റ്. നടുവേദന ഉള്ളപ്പോൾ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായിരുന്നോ? നടുവേദന സിസ്റ്റർ 8 വർഷം. നിങ്ങൾ അങ്ങോട്ട് മാറിക്കോ. 8 വർഷമായിട്ടുള്ള നടുവേദനയാണ്. 8 വർഷമായി എനിക്ക് നിലത്തിരിക്കാനായിട്ടൊക്കെ പാടായിരുന്നു. മുട്ടുകുത്താനും പാടുണ്ടായിരുന്നു. ഇപ്പൊ മുട്ടുകുത്തിയോ? മുട്ടുകുത്തിരിക്കാമോ? ഉടനെ തന്നെ 8 വർഷം കൂടിയാണ് സിസ്റ്റർ നിലത്തിരിക്കുന്നത്. മുട്ടുകുത്ത് നല്ലപോലെ കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ്. നിലത്തിരുന്നിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കരം ഉയർത്തിയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. പത്ത് വർഷമായിട്ട് നടുവിന് അസ്വസ്ഥ വേദനയാണ്. ഇരുന്ന് കുഴപ്പമില്ല. ഇപ്പൊ ഇരുന്നിട്ട് കുഴപ്പമുണ്ടോ? 10 വർഷം കൂടി ചേച്ചി ഇരുന്നേക്ക്. പത്ത് വർഷമായിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാലിൽ 2 തൊട ഇങ്ങനെ വലിയും. ഇപ്പോൾ ഇരുന്നിട്ട് 1 കുഴപ്പവുമില്ല. നല്ല സന്തോഷത്തോടെ ഇരുന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ആരാ സൗഖ്യം നൽകിയത്?
സ്റ്റേജിൽ നിൽക്കുന്നവരെല്ലാവരും കരങ്ങളുയർത്തി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 മടുപ്പ് കൂടാതെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു ചേച്ചി എത്ര വർഷം കൂടി മുട്ടുകുത്തുന്ന എട്ട് വർഷമായി മുട്ടുകുത്തിയിട്ട് ഇപ്പൊ മുട്ടുകുത്തിയിട്ട് ഇല്ല കസ ഇല്ല കുഴപ്പമില്ല ആരാ സൗഖ്യം നൽകിയത് എട്ട് വർഷം കൂടിയാണ് ചേച്ചി മുട്ടുകുത്തുന്നത് ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ലാതെ മുട്ടുകുത്തി ഞാൻ എല്ലാ ദിവസവും മുട്ടുകുത്തി പ്രാർത്ഥിക്കുക നിങ്ങൾ കാഴ്ചക്കാരായി നിൽക്കരുത്, നിങ്ങൾ അധരം തുറന്നൊന്ന് സ്തുതിച്ചേ കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിച്ചേ. നമുക്കും വേണ്ടേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിശ്വാസത്തിന് വരങ്ങളും പ്രാർത്ഥനാ ചെയ്തതിനും എല്ലാം വേണ്ടേ? ഒന്ന് വിശ്വാസത്തെ പ്രാർത്ഥിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. ഒരു വർഷമായിട്ട് മുട്ടുകുത്താൻ പാടില്ലായിരുന്നു, ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ഒരു വർഷമായിട്ട് മുട്ടുകുത്തിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു, മുട്ടുകുത്തുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇതാ പെട്ടെന്ന് മുട്ടുകുത്തിയ വേദനയല്ല ഈശോ സുഖപ്പെടുത്തിയിരിക്കുന്നു. കരമുയർത്തിയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. സൗഖ്യം നൽകുന്നത് ഈശോയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മള് ബഹുമാനപ്പെട്ട അച്ഛനും നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ കയറി വന്ന എല്ലാവർക്കും സൗഖ്യമാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ കൺവെൻഷൻ വരുമ്പോൾ അത് പറയുക. പിന്നെ നമ്മൾ ഇത് ആരാധന എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥിക്കാം. ഇപ്പൊ നമ്മൾ ഉടനെ ആരാധനയിലേക്ക് കയറാൻ പോവുകയാണ്. ഇപ്പൊ നമ്മൾ ഇത്രയും പേര് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോരുത്തർ ഇപ്പൊ പ്രാർത്ഥിച്ചു വരുമ്പോൾ സമയം പോകും. ഇപ്പൊ എല്ലാ രോഗികൾക്കും വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അശ്വിനോജച്ചനും കൂടും. അപ്പൊ എല്ലാവർക്കും സൗഖ്യം കിട്ടും. അടുത്ത പ്രാവശ്യം നിങ്ങൾ സാക്ഷ്യം പറയുക. പിന്നെ ഇത് കഴിയുമ്പോൾ നിൽക്കുന്നവരെ എല്ലാവരെയും പ്രാർത്ഥിക്കുന്നതാണ്. അല്ല, നമ്മൾ സമയം നമ്മൾ നഷ്ടപ്പെടും. അപ്പൊ ഈ സ്റ്റേജ കയറി വന്ന എല്ലാവർക്കും ഈശോ സൗഖ്യം നൽകി. കാരണം ഈശോ ഇന്നിൽ ജീവിക്കുന്ന ആളാണ്. ഇന്നിലാണ് ഈശോ അനുഗ്രഹം നൽകുന്നത്. ഇപ്പോഴാണ് ഈശോ സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നത്. ഈശോ നാളത്തേക്കല്ല നീട്ടിവെക്കുന്നത്. ഇന്നലത്തെ ഓർത്ത് നമ്മൾ ദുഃഖിക്കരുത്, നാളത്തെ ഓർത്ത് ആകലപ്പെടരുത്. ഇന്നിൽ ഈശോ ജീവിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് സൗഖ്യവും വിടുതലും നൽകുകയാണ്. ഹല്ലേലൂയ. കരമുയർത്തി ആദരം തുറന്ന് ഉറക്കെ വിളിച്ചേ ഈശോയേ വിളിച്ചേ. ഇന്നിന്റെ സൗഖ്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈശോ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പൊ നമ്മൾ ഉടനെ ദിവ്യകാരനെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആരാധനയുടെ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കും, പിന്നെ അത് കഴിഞ്ഞും പ്രാർത്ഥിക്കും. വന്ന എല്ലാ അൾത്താരയിലേക്ക് കയറി വന്ന എല്ലാവർക്കും ഈശോ സൗഖ്യവും വിടുതലുമാണ്. അത് എത്ര തീരാ വ്യാധിയാണെങ്കിലും ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും അതാത് സമയത്താണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇവിടെ വന്ന് കയറി അൾത്താരയിലേക്ക് കയറി വന്ന എല്ലാവരും ഈശോ തൊട്ടു, എല്ലാവരും തൊട്ടു, എല്ലാവർക്കും സൗഖ്യം നൽകി. ഈശോയാണ് സൗഖ്യം നൽകുന്നത്. അവിടെ നിന്ന് ഇന്നും ജീവിക്കുന്നു. ഇന്നത്തെ സുവിശേഷം നൽകാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഇന്നിൻ്റെ സൗഭാഗ്യം നൽകാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോയ്ക്ക് എല്ലാ ദിവസവും ഈ മൊമെൻറ്റിൽ ഈശോ നമ്മളോട് പ്രവർത്തിക്കും. അത്ഭുതങ്ങൾ അടയാളങ്ങളും പ്രവർത്തിക്കും. കടന്നു വന്ന കുഷ്ഠരോഗിയോട് ഈശോ പറഞ്ഞു, നീ കൈ നീട്ടുക, നിനക്ക് നിന്നെ ഞാൻ സ്പർശിച്ചു. ഉടൻ തന്നെ സൗഖ്യം കൊടുക്കുകയാണ്. അതോടൊപ്പം കൈ ശോഷിച്ച ആ വ്യക്തി ഈശോ ഉടൻ തന്നെ സൗഖ്യം കൊടുത്തു. ശതാധിപിൻ്റെ വൃത്തിനോട് പറഞ്ഞു, ശതാധിപിനോട് പറഞ്ഞ എന്താ, ഞാൻ വീട്ടിലേക്ക് വരാം. അപ്പോൾ വൃത്തിയൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ വരാൻ, അതാ ശതാധിപൻ പറയാം, എൻ്റെ വീട്ടിൽ വരാൻ യോഗ്യതയില്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ അപ്പം തന്നെ സൗഖ്യം. ആ ക്ഷണം വൃത്യൻ വീട്ടിൽ സുഖം പ്രാപിച്ചു. പ്രിയപ്പെട്ട സാധനങ്ങളെ, അതിനേക്കാൾ എത്രയോ വിലയുള്ളവരെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഈശോ നമ്മളെ ഇപ്പം തന്നെ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഈശോ ഇന്നും ജീവിക്കുന്നു. എല്ലാവരും ഈശോ സുഖപ്പെടുത്തി. ഏത് മേഖലയിലും ഈശോയ്ക്ക് കൃപ നൽകാൻ സാധിക്കും. കരമുയർത്തി ആദരം തുറന്ന് എല്ലാവരും വിളിച്ച ഇതാ ഈശോ നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരികയാണ്. എത്രമാത്രം സ്വരമുയർത്തി വിളിക്കുന്നു അത്രയും അഭിഷേകമാണ്. വിളിക്കാമോ? ശക്തിയോടെ വിളിച്ചേ. പോരാ പോരാ, അത്യുന്നതനായ ദൈവത്തെ നമ്മൾ സ്വീകരിക്കണം. നന്ദി പറഞ്ഞ് സ്വീകരിക്കാമോ? സ്വരമുയർത്തി അല്പങ്ങളുടെ തീക്ഷ്ണതയോടെ ഹല്ലേലൂയ വിശ്വാസത്തോടെ പ്രവിളിച്ച്.
പോരാ പോരാ